സ്വിച്ചറിന്റെ ബാഗ്, സ്വിച്ചറിന്റെ അവസാനം ലാസ്റ്റ് കൊണ്ടുപോയ ബാഗായിട്ട്. ഇതിനകത്ത് എന്താന്നറിയോ? ഇപ്പോഴും സൂക്ഷിച്ചു വെച്ചേക്കുന്നേ. ലക്ഷ്മി നക്ഷത്രമാണ് വിഷയം. അപ്പൊ എല്ലാവർക്കും അറിയാവുന്ന പോലെ തന്നെ കുറച്ച് ആളുകൾക്ക് മുമ്പ് കൊല്ലം സ്തുതി നമ്മളെല്ലാരെയും വിട്ടു പിരിഞ്ഞിട്ടുണ്ടായി. അപ്പൊ ഈ കൊല്ലം സ്തുതിയും ലക്ഷ്മി നക്ഷത്രമൊക്കെ സ്റ്റാർ മാജിക്കിനകത്ത് ഒരുപാട് നാളായിട്ട് കൂടെ ജോലി ചെയ്ത വെച്ച ആൾക്കാരാണ്. അപ്പൊ അത്രയും നാൾ ഒരുമിച്ചുണ്ടായിരുന്ന ആൾക്കാരൊക്കെ പെട്ടെന്ന് നമ്മളെ വിട്ടു പിരിഞ്ഞു പോകുമ്പോഴത്തേക്കും നമുക്ക് അത്രയും വിഷമമുണ്ടാവും. ഇപ്പൊ ഈ ലക്ഷ്മി നക്ഷത്രമൊക്കെ ആണെങ്കിൽ അത്രയും വിഷമമുണ്ടാവും. അപ്പൊ ആ ഒരു സമയത്ത്, അതായത് കൊല്ലം സ്തുതി പോയ ഒരു സമയത്തൊക്കെ നമ്മുടെ ലക്ഷ്മി നക്ഷത്രം ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട്. അപ്പൊ ആ വീഡിയോ ഇട്ടതിലല്ല വിഷയം, അതിനകത്തിട്ട് തംബ്നെയിലായിരുന്നു വിഷയം. അതായത് ഇങ്ങനെ കുടുംബം ഇങ്ങനെ കരഞ്ഞേക്കണ പോലത്തെ, അതായത് കൊല്ലം സ്തുതിയുടെ ഫോട്ടോ ഒക്കെ വെച്ചിട്ടുള്ള ഒരു തംബ്നെയിൽ കൊടുത്തതാണ് മെയിനായിട്ട് ആ ഒരു അന്നത്തെ ആ വീഡിയോനകത്ത് വന്നിട്ടൊരു വിഷയം. അപ്പൊ ഇപ്പൊ ഈ ഒരു വിഷയം, അതായത് ഇപ്പൊ നമ്മുടെ ലക്ഷ്മി നക്ഷത്രം ഒരു വിഷയമാവും കാര്യം എന്താന്ന് നോക്കണാണെങ്കിൽ, ഈ കൊല്ലം സ്തുതിയുടെ ഇപ്പൊ മരണം കഴിഞ്ഞിട്ട് ഇത്രയും നാളായി. അപ്പൊ ഇത്രയും നാള് കഴിഞ്ഞപ്പോഴത്തേക്കും ലക്ഷ്മി നക്ഷത്രം അവരുടെ ഫാമിലിനെ വിസിറ്റ് ചെയ്യാൻ പോയി. അപ്പൊ വിസിറ്റ് ചെയ്യാൻ പോയപ്പോഴത്തേക്ക് ആ സമയത്ത് എടുത്തൊരു വീഡിയോ ആണ് ഇപ്പൊ വിഷയം. ആ ഒരു വീഡിയോ നമുക്ക് കണ്ടിട്ട് നമുക്ക് ബാക്കി പറയാം. അപ്പൊ നമുക്ക് ആദ്യം തന്നെ ആ വീഡിയോയുടെ നമ്മുടെ സുധിച്ചേട്ടൻ വിട്ടു പോയിട്ട് ഇപ്പൊ 7 മാസമായി. സുധിച്ചേട്ടൻ ക്രിസ്മസ് ഒക്കെ എന്ന് പറഞ്ഞ രേണുവിനെ ആണെങ്കിലും കിച്ചുവിനെ ആണെങ്കിലും റിതപ്പനെ ആണെങ്കിലും അത്രയും അവര് സെലിബ്രേറ്റ് ചെയ്യാറുണ്ട്. സുധിച്ചേട്ടൻ ഇല്ലാത്തൊരു കുറവ് വലിയൊരു കുറവ് തന്നെയാണ്. പക്ഷെ നമ്മളാൽ പറ്റുന്ന രീതിയിൽ കുറച്ചു നേരമെങ്കിലും അവരെ ഒന്ന് ചിരിപ്പിക്കാൻ പറ്റിക്കഴിഞ്ഞുകഴിഞ്ഞാൽ അത് വലിയൊരു ഭാഗ്യമല്ലേ. ഓക്കെ, അപ്പൊ ലക്ഷ്മി നക്ഷത്രം അവരുടെ, അതായത് ഇപ്പൊ പിരിഞ്ഞു പോയിട്ട്, അതായത് നമ്മുടെ കൊല്ലം സ്തുതി പിരിഞ്ഞു പോയിട്ട് ഇത്രയും നാളായി. അപ്പൊ അവരുടെ കുടുംബത്തിനെ ഒന്ന് നമ്മളാൽ കഴിയുന്ന രീതിക്ക് സന്തോഷിപ്പിക്കുക എന്നുള്ള രീതിക്കൊക്കെയാണ് അങ്ങോട്ട് പോണത്. അപ്പൊ ഇതൊരു നല്ലൊരു കാര്യം കേട്ടോ. അതായത് ഇപ്പൊ നമ്മൾ ഇത്രയും നാള് കഴിഞ്ഞിട്ടും ലക്ഷ്മി നക്ഷത്രം ആ ഒരു റിലേഷൻ ഇപ്പോഴും മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. അതൊരു നല്ലൊരു നമുക്ക് അഭിനന്ദിക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. കാര്യം അവരത്രയും, അതായത് അന്ന് വെറുതെ ഒരു വീഡിയോ ഇട്ടിട്ട് പോയി എന്നുള്ള രീതിക്കല്ല, ഇപ്പോഴും അവരവരുടെ കാര്യങ്ങളൊക്കെ നോക്കുന്നുണ്ട്. അതായത് അവരുടെ ഫാമിലീൻ്റെ കാര്യങ്ങളൊക്കെ നോക്കുന്നുണ്ടെന്നുള്ള രീതിക്കാണ് ഇപ്പൊ ഈ ഒരു വീഡിയോനകത്ത് തുടക്കം തന്നെ. കാര്യം അവരെ സന്തോഷിപ്പിക്കുക എന്നുള്ള രീതിക്കാണ് അങ്ങനെ പോണ. പക്ഷേ ഇവിടെ വിഷയമായിട്ട് വരുന്നത് എന്ന് പറഞ്ഞാൽ, ഇടയ്ക്കിടയ്ക്ക് ഈ ഒരു നമ്മുടെ കൊല്ലം സ്തുതിയുടെ ഫോട്ടോ കാണിച്ചിട്ടുള്ള ഈ ഒരു BGM ഇടൽ പരിപാടിയാണ് ഇവിടം തൊട്ട് തന്നെ ഈ ഒരു പരിപാടി സ്റ്റാർട്ട് ചെയ്യാനുണ്ടാവും. അതാണ് എനിക്ക് വീഡിയോനകത്ത് മെയിനായിട്ടൊരു വിഷയമായിട്ട് തോന്നിയൊരു കാര്യം. അതായത് ഇതിൻ്റെ ഈ വീഡിയോ എടുത്തത് എല്ലാം ഓക്കെയാണ്, പക്ഷേ ഇതിനകത്തുള്ള ഈ ഒരു ചെറിയ ചെറിയ ഒരു കാര്യങ്ങളൊക്കെ ഒഴിവാക്കേണ്ടതായ കുറച്ച് കാര്യങ്ങൾ ഇതിനകത്ത് ഞാൻ കണ്ടു. അപ്പൊ നമുക്ക് ബാക്കി കണ്ടു. അപ്പൊ ഇതിലും ഇന്നത്തെ എപ്പിസോഡ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് എൻ്റെ ഒരു ഉറക്കത്തിൽ നിന്നാണ് കേട്ടോ. കാരണം ഇന്ന് കാലത്ത് മുതൽ ഒരുപാട് യാത്രകളും അലച്ചിലും ഒക്കെ ആയിരുന്നു. അപ്പോൾ ഇനിതാ സുഖമായിട്ടൊന്ന് കിടന്ന് ഉറങ്ങാൻ പോവാണ്. അപ്പം ഉറങ്ങുന്നതിന് മുമ്പായിട്ട് നമ്മൾ എല്ലാവരും ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ഒരു കാര്യമാണ് നമ്മുടെ സ്കിൻ കെയർ അല്ലെങ്കിൽ റുട്ടീൻ. അടിപൊളി. അപ്പൊ നമ്മുടെ കൊല്ലം സ്തുതിയുടെ ഒരു റിലേറ്റഡ് ആയിട്ട് എടുത്ത ഒരു വീഡിയോനകത്തും പ്രൊമോഷൻ ഒക്കെ ഉണ്ട്. ഈ പ്രൊമോഷൻ എന്ന് പറയുന്ന ഒരു കാര്യം, അത് ശരിക്കും പറഞ്ഞാൽ എല്ലാ വീഡിയോനും, അതായത് ഇപ്പൊ നമ്മളിപ്പോ ഒരു യൂട്യൂബിനകത്തൊക്കെ ഭയങ്കര റീച്ചൊക്കെ ഉള്ള ഒരാളാണെങ്കിൽ ഉറപ്പായിട്ടും നമുക്ക് പ്രൊമോഷനും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പൊ ഈ ഒരു പ്രൊമോഷന്റെ ഭാഗമായിട്ട് നമ്മൾ അവരായിട്ട് കോൺട്രാക്ട് എടുത്തേക്കുന്നതിന്റെ ബേസിലായിരിക്കും അവർ നമുക്ക് ഈ പ്രൊമോഷനും കാര്യങ്ങളൊക്കെ തന്നത്. അപ്പൊ ഇങ്ങനെ തന്നു കഴിയുമ്പോഴത്തേക്കും പ്രൊമോഷൻ നമുക്ക് വീഡിയോയിൽ ചെയ്യാം. പക്ഷെ ഇങ്ങനെ, അതായത് ഇത്രയും ഇമോഷണൽ ആയിട്ടുള്ള ഒരു രീതിക്കൊക്കെ ഒരു വീഡിയോ വരുമ്പോഴത്തേക്കും അതിനകത്ത് ഈ ഒരു പ്രൊമോഷൻ ഒഴിവാക്കാമായിരുന്നു. പിന്നെ ഈ ഒരു ഇപ്പൊ ഈ സാഡ് BGM ഇടൽ ഇവിടെ ഇപ്പൊ ഈ തുടക്കത്തിനകത്താണെങ്കിലും ഒരു സാഡ് BGM മൊത്തത്തിലൊരു സിനിമ വൈബ് കൊണ്ടുവരാൻ ശ്രമിക്കുന്നുണ്ടോ എന്ന് എനിക്ക് പലപ്പോഴും തോന്നി. നമുക്കൊന്ന് ബാക്കി. നമ്മുടെ ഈ വീഡിയോകളിനകത്തൊക്കെ നമുക്ക് ഈ സിനിമ വൈബൊക്കെ കൊണ്ടുതന്നെയാലും വലിയ തെറ്റുള്ള കാര്യമൊന്നുമല്ല. അതായത് ഇപ്പൊ ഒരു സിനിമ കാണുന്ന രീതിക്ക്, ഇപ്പൊ നിക്ക് വ്ളോഗ്സിന്റെ ഒക്കെ വ്ളോഗ് ഒക്കെ കാണുകയാണെങ്കിൽ ഇങ്ങനെ സിനിമ കാണുന്ന രീതിക്കൊക്കെയാണ് ആ വ്ളോഗ് ഇങ്ങനെ പോവാറ്. പക്ഷെ ഇവിടെ എന്ന് പറയുമ്പോഴത്തേക്ക് സിറ്റുവേഷൻ അതല്ല. ഇപ്പൊ നമ്മളെ വിട്ടൊരാൾ പോയേക്കണാണ്. അപ്പൊ അങ്ങനത്തെ ഒരു അവസ്ഥയിനകത്ത് ഈ അയാളുടെ ഫോട്ടോ കാണിച്ചിട്ട് കുറച്ച് സാഡ് BGM ഇടാം, അതേപോലെ ഇവര് കെട്ടിപ്പിടിച്ച് നിൽക്കണത് കാണിച്ചിട്ട് ഒരു സാഡ് BGM ഇടാം. അപ്പൊ ഇങ്ങനെ കട്ടുമാറി ആ ഇതൊക്കെ വരുമ്പോഴത്തേക്ക് അത് ശരിക്കും പറഞ്ഞാൽ ആവശ്യമില്ലാത്തൊരു കാര്യമായിരുന്നു. ഇവിടെ നിങ്ങൾക്ക് എന്താണ്, ഇപ്പൊ നിങ്ങൾ ആ ഫാമിലിയുടെ അടുത്ത് പോയതൊക്കെ വലിയ കാര്യങ്ങൾ തന്നെയാണ്. നിങ്ങൾ ആ ഫാമിലിയുടെ അടുത്ത് ചെന്നതൊക്കെ ഇപ്പൊ നമ്മൾ പറയുമ്പോൾ എല്ലാം പറയണമല്ലോ. ഇപ്പൊ ഈ ഒരു വീഡിയോനകത്ത് ഇങ്ങനെ കുറച്ച് പ്രശ്നങ്ങൾ തോന്നിയെങ്കിലും ഇപ്പൊ ലക്ഷ്മി നക്ഷത്രം ആ ഒരു ഫാമിലിനെ കാണാൻ ചെന്ന് അതൊക്കെ വലിയൊരു കാര്യം തന്നെയാണ്. അപ്പൊ നമുക്ക് ഇനി ബാക്കിയുണ്ടോ?
എന്താ ഒരു കള്ളത്തരും? ഞാൻ സുധിയ, ഞാൻ സുധിയാന്ന്. ചേട്ടൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാം സെലിബ്രേറ്റ് ചെയ്യാൻ മുന്നിലുണ്ടായിരിക്കും. അപ്പോ അങ്ങനെ ക്രിസ്മസ് ആയപ്പോ രേണുവിന് ഭയങ്കര ഒരു ഭയങ്കര വിഷമം. പുതിയ വീട് വെച്ചിട്ട് ചിഹ്നമൊക്കെ വരട്ടെ എന്ന് പറഞ്ഞിട്ടാണ് ചേട്ടൻ അങ്ങനെ മാറ്റി മാറ്റി കൊണ്ടുപോയത്. സഹിക്കാൻ പറ്റാത്ത കാര്യം കേട്ടോ. കാര്യം ആ ഒരു കൊച്ചിനെ കാണിച്ചിട്ട് ആ കൊച്ചിപ്പോ ഞാൻ സുധി അങ്ങനെ എന്താണ് പറഞ്ഞു കഴിഞ്ഞിട്ട് നേരെ കൈ ചൂണ്ടുമ്പോ അപ്പോഴത്തേക്കും ആ ഫോട്ടോ കാണിച്ചിട്ട് പിന്നെയും കുറെ സാഡ് ബിജിഎം. അതായത് ഇവര് ഈ കൊച്ചെന്തെങ്കിലും ഇത് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പൊ തന്നെ അവിടെ ഒരു സാഡ് ബിജിഎം. എന്തിനാണ് ഇനി മാത്രം ബിജിഎം ഇടുന്നത്? അതായത് നിങ്ങൾക്ക് ഒരു കാര്യം കാണിക്കണമെന്നുണ്ടെങ്കിൽ അതിന്റെ ഈ ബിജിഎമ്മിന്റെ ഒന്നും ആവശ്യമില്ല. ഇപ്പൊ നിങ്ങൾ വേറെ വല്ല വ്ളോഗും കാര്യങ്ങളൊക്കെ നിങ്ങൾ എടുക്കണമെങ്കിൽ നിങ്ങൾക്ക് അവിടെ ബിജിഎം ഇടുന്നതിന് പ്രശ്നമില്ല. പക്ഷെ ഇതേപോലെ ഒരു കാര്യമൊക്കെ ഇത്രയും ആൾക്കാരെ ഒരു ഫീലിങ്സ് ഒരു ഇമോഷണൽ ആയിട്ടുള്ള ഒരു സംഭവമൊക്കെ ഇങ്ങനെ ബിജിഎം ഇട്ട് കാട്ടുന്നതിനോട് എനിക്ക് വലിയ താല്പര്യമില്ല. വർഷേന്ന് ആലോചിക്കുമ്പോഴേ ഇവന്റെ ഓരോ ഗ്രോത്തും ചെറിയ കുട്ടിയായിരുന്നു, ഇപ്പൊ നല്ല ഹൈറ്റൊക്കെ വെച്ച് ഭയങ്കര വലുതായി, ഭയങ്കര അച്ഛൻകുട്ടി. രണ്ടുപേരും അച്ഛൻകുട്ടികളും അതുപോലെ തന്നെ അല്ലേ? അതെ അതെ, വിധി 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 കൊണ്ടുപോയി ചേട്ടന്. പക്ഷെ കൊണ്ടുപോയിട്ടില്ല, ആളിവിടെ തന്നെ ഉണ്ട്. ഞങ്ങൾ എവിടെ ഉണ്ടോ അവിടെ ഉണ്ട്. രേണു എപ്പോഴും പറയാറുണ്ട് സുചേട്ടന്റെ സ്മെല്ല് രാത്രിയാവുമ്പോ വരും, അതൊക്കെ ഫീൽ ചെയ്യാറുണ്ട് അല്ലേ? പറയണതൊക്കെ ശരിക്കും പറഞ്ഞ അവരുടെ ആ ഒരു ഫീലിങ്സ് ആണ് അവർ പറയണത് അവിടെ. അതായത് ഇപ്പൊ സുധിച്ചേട്ടന്റെ സ്മെല്ല് രാത്രി വരുമെന്നും അതേപോലെ തന്നെ അവര് ആ ഇപ്പോഴും ആ ഒരു പ്രസൻസ് അവിടെ ഉണ്ടെന്നുള്ള, അതായത് സുധി കൊല്ലം സുധി എന്ന് പറയുന്ന ഒരാൾ ഇപ്പോഴും അവിടെ ഉണ്ടെന്നുള്ള രീതിക്കാണ് അവർ ഓരോരുത്തരും ചിന്തിച്ചിട്ടിരിക്കണേ എന്നുള്ള കാര്യമൊക്കെ പറയുന്നതൊക്കെ എല്ലാം കറക്റ്റ് കാര്യമാണ് അവർ പറയണത്. പക്ഷേ ഇതിനിടയ്ക്ക് ഈ ഒരു ബിജിഎം വരുമ്പോൾ അതുവരെ നമ്മൾ ഈ ആ വന്ന ആ ഒരു ഫീല് മൊത്തം കളയുന്ന രീതിക്കാണ് ഇവർ ഈ സാഡ് ബിജിഎം ഇട്ട് നിങ്ങൾ ഫീൽ ഉണ്ടാക്കാൻ നോക്കിയതാണെന്ന് പറഞ്ഞുകൂടാ. അതായത് ചിലപ്പോൾ ഉദ്ദേശിച്ചേക്കണം, പക്ഷെ അതല്ല അവിടെ സംഭവിച്ചേക്കണത്. അവസാനം ലാസ്റ്റ് കൊണ്ടുപോയ ബാഗുണ്ട്. ഇതിനകത്ത് എന്താണെന്നറിയോ? അപ്പോ സുചേട്ടന്റെ ഇവിടെ നിന്ന് ചിരിക്കുന്നുണ്ട്. ടാറ്റ പോവാ. ഇടയ്ക്കിടയ്ക്ക് അതായത് ഇപ്പൊ എന്ത് പറഞ്ഞാലും അപ്പൊ തന്നെ സുധിച്ചേട്ടൻ ആ ഫോട്ടോ കാണിക്കുന്ന ആ ഒരു പരിപാടി അതെല്ലാം ഒരു ഒരു അത് അത് നിങ്ങൾ വിചാരിച്ച പോലെ അല്ല അത് പുറത്തേക്ക് വന്നേക്കണത്. നിങ്ങൾ ചിലപ്പോൾ എല്ലാം നല്ല ഉദ്ദേശത്തോടെയൊക്കെ ഉദ്ദേശിച്ചേക്കണം ഈ വീഡിയോ എടുക്കുന്ന സമയത്ത്. പക്ഷേ ഇത് നിങ്ങൾ ഈ എഡിറ്റ് ചെയ്ത് പുറത്തേക്ക് വിടുമ്പോഴത്തേക്കും ഇത് ഈ ഒരു അതായത് ഇപ്പൊ ഒരു ഇമോഷൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇമോഷൻ ഉണ്ടാക്കണ രീതിക്ക് ഈ ബിജിഎമ്മും കുത്തിക്കയറ്റി, അതേപോലെ ഇടക്കിടയ്ക്ക് ഫോട്ടോയും കാണിച്ച്, ഇപ്പൊ ആ കൊച്ചെന്തെങ്കിലും പറയുമ്പോൾ അപ്പൊ തന്നെ ആ ഫോട്ടോയും കാണിച്ച് ആ ബിജിഎം ഇട്ട്, അത് അത് അതൊരു വല്ലാത്തൊരു ഇറിറ്റേഷൻ പോലെ പോകുന്നുണ്ട്. ഇപ്പൊ ഇഷ്ടപ്പെട്ടോ? അതാണ് വീട്, അതാ വീട്. പോഷൻ കണ്ടപ്പോഴും എനിക്കത് വെക്കണ്ടായിരുന്നു തോന്നി. കാര്യം ആ ഒരു കൊച്ച്, ആ ഒരു കൊച്ചിന് എന്താ പറയുക, അപ്പൊ കൊച്ചിന് അവിടെ കേട്ടിട്ടുള്ള കാര്യങ്ങളും അതൊക്കെ വെച്ചിട്ടായി ആ കൊച്ച് പറഞ്ഞ ഈ ഇപ്പൊ ഈ കൊച്ച് സുധിച്ചേട്ടൻ മരിച്ചു പോയി എന്നുള്ള രീതിക്ക് പറഞ്ഞത്. അപ്പൊ അത് അത് ശരിക്കും പറഞ്ഞാൽ അത് വെക്കേണ്ട കാര്യമില്ല അവിടെ. വെക്കാ വെക്കാണ്ടിരിക്കുന്നതൊക്കെ അവരെ ഇഷ്ടമാണ്, പക്ഷെ എന്നാലും നമ്മൾ കാണുമ്പോൾ നമ്മുടെ അഭിപ്രായം പറയണാണ്. ഇപ്പൊ എന്റെ അഭിപ്രായം തന്നെ ആയിരിക്കുമല്ലോ എല്ലാവർക്കും, അത് ഞാൻ പറയണാണ്. പിന്നെ ഈ ഒരു വീഡിയോകളെ കിട്ടി കഴിഞ്ഞിട്ട് ഇപ്പൊ ഇത് ട്രെൻഡിങ് എന്നൊക്കെ പറഞ്ഞിട്ട് തീയൊക്കെ ഇട്ടിട്ട് ഒരു കമ്മ്യൂണിറ്റിനകത്ത് കിട്ടേക്കണുണ്ട്.
പിന്നെ 1 മില്യൺ പ്ലസ് വ്യൂസ് എന്നൊക്കെ പറഞ്ഞ് ഇട്ടേക്കണ കണ്ട്. അപ്പൊ ഈ ഇങ്ങനെയും ഇത്രയും ഇമോഷണൽ ആയിട്ടുള്ള ഒരു വീഡിയോനകത്തും നിങ്ങൾക്ക് ഇങ്ങനെയൊക്കെ ഇപ്പൊ ഒരു ട്രെൻഡിങ് തീ പിടിച്ചു ട്രെൻഡിങ്. അപ്പൊ ഞാൻ എന്റെ അടിയിൽ കുറെ കമന്റ് ഒക്കെ ഉണ്ടായിരുന്നു ഇനിയും ഇതേപോലത്തെ ട്രെൻഡിങ് ഉണ്ടാവട്ടെ എന്നൊക്കെ പറഞ്ഞ് സാഡ് ആയിട്ട് ഇങ്ങനെ പോലത്തെ ഒരു ഇതൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ ഇതാണ് ഇതേപോലുള്ള കാര്യങ്ങളിലെങ്കിലും ഇപ്പൊ ഈ ഒരു പ്രൊമോഷനാ അല്ലെങ്കിൽ സാഡ് ബിജിഎം അല്ലെങ്കിൽ ഈ ഒരു ട്രെൻഡിങ് അതൊക്കെ ഒന്ന് ഒഴിവാക്കിയായിരുന്നെങ്കിൽ നല്ലതായിരുന്നു എന്ന് എനിക്ക് തോന്നി. പിന്നെ ഇവര് ചെയ്തത് ഇപ്പൊ നമ്മള് ഈ ഒരു എഡിറ്റിങ്ങിന്റെ ഈ ഒരു കേസ് മാത്രമായിട്ട് ഇതിനകത്ത് പ്രശ്നമായിട്ട് തോന്നിയത്, അല്ലാതെ ആ വീഡിയോ എല്ലാം നല്ല വീഡിയോ ആണ്. കാര്യം അങ്ങനെ അവരുടെ വീഡിയോ അവര് ഇപ്പൊ ആ ഒരു സുധിജന്റെ ഭാര്യ പറയുന്നുണ്ട്, അതായത് ഈ ചിന്നുവാണ് ഇത്ര നാളും ഇവിടെ ഉണ്ടായിരുന്നു, ഇത്ര നാളും ഞങ്ങളുടെ ഓരോ കാര്യങ്ങൾക്കും വേണ്ടി വരുമായിരുന്നു. അപ്പൊ ആ ഒരു കാര്യം പറയുമ്പോൾ തന്നെ അവിടെ അവരുടെ ആ ഒരു റിലേഷൻ ഇപ്പോഴും എന്തോ സ്ട്രോങ് ആണെന്ന് നമുക്ക് അതിൽ നിന്ന് തന്നെ അറിയാൻ പറ്റുന്നുണ്ട്. അപ്പൊ നമ്മൾ പറയുമ്പോൾ എല്ലാം പറയണം, അല്ലാണ്ട് ഇപ്പൊ നമ്മൾ അവരുടെ നെഗറ്റീവ് സൈഡ് മാത്രം പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പൊ എനിക്ക് ഇത്ര നേരം ഇത് കണ്ടപ്പോ ഒന്ന് ജസ്റ്റ് പറയാൻ തോന്നി. അപ്പൊ ഇതിനെ കുറെ കാര്യങ്ങളൊന്നും അക്സെപ്റ്റ് ചെയ്യാത്ത ഉണ്ടെങ്കിലും ആ വീഡിയോ മൊത്തത്തില് നല്ലൊരു വീഡിയോ ആയിരുന്നു. പിന്നെ ഈ ബിജിഎം വരുമ്പോഴാണ് ഇടയ്ക്ക് ആ വീഡിയോ ഞാൻ മൊത്തം ആ ഫീൽ അങ്ങോട്ട് പോകുന്നത്. അപ്പൊ എനിക്ക് ഇത്ര തന്നെ വീഡിയോ എന്നകത്ത് പറയാനുള്ളൂ. അപ്പൊ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാ ഇഷ്ടപ്പെട്ടാൽ മാത്രമല്ല അതിനൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പൊ എല്ലാവർക്കും അടുത്തൊരു വീഡിയോ കാണുന്നതായിരിക്കും. ടാറ്റാ ബൈ ബൈ.